മഹാനായ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ പോളണ്ടിലേക്ക് മരണത്തിനു മുമ്പ് യാത്ര ചെയ്തപ്പോൾ അദ്ദേഹം സന്ദർശിച്ച ഒരേ ഒരു സ്ഥലം അദ്ദേഹത്തിൻ്റെ കുടുംബ വീടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ നേരത്തെ തന്നെ മരണമടഞ്ഞിരുന്നു. എങ്കിലും ആ കുടുംബ വീട്ടിൽ അവരുടെ ഓർമ്മകളിൽ അദ്ദേഹം കുറേ സമയം ചെലവഴിക്കുകയാണ്. ഈ കാഹളത്തിൻ്റെ എപ്പിസോഡിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ എല്ലാ നല്ല പ്രേക്ഷകരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് കാരണമാവുക മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള ചില ചിന്തകളാണ്. എല്ലാ നല്ല പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഒപ്പം ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെയും നമുക്ക് സ്വാഗതം ചെയ്യാം. ആറ് പേരാണ് നമ്മുടെ കൂടെയുള്ളത്. എല്ലാവർക്കും സ്വാഗതം. ഞാൻ എല്ലാവരും ഇന്ന് പരിചയപ്പെടുത്തുകയാണ്. റവറൻ സിസ്റ്റർ ഗ്ലാഡിസ് CMC. സിസ്റ്റർ ഒരു ബിബ്ലിക്കൽ സ്കോളറാണ്. മിസ്റ്റർ പൗലോസ് കാവാലിപ്പാടൻ ഒരു റിട്ടയേർഡ് അധ്യാപകനാണ്, അതോടൊപ്പം തന്നെ ഒരു കാറ്റഗിസം അധ്യാപകൻ കൂടിയാണ്. മിസ്റ്റർ മനോജ് പി ജോസ്, അദ്ദേഹം ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനം നടത്തുന്നു, ഒരു കൗൺസിലറും ട്രെയിനറും ഒക്കെയാണ് അദ്ദേഹം. റവറൻ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറ CMI, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ക്യാനനിസ്റ്റാണ്. മിസ്സിസ് പ്രീതി മനോജ്, മനോജ് സാറിൻ്റെ വൈഫാണ്, കുടുംബസ്ഥയായി ജീവിക്കുന്നു. റവറൻ സിസ്റ്റർ അജയ MSJ. ആറു പേർക്കും സ്വാഗതം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയാണ് നമ്മൾ ഈ ചർച്ചയിൽ ഇന്ന് കാണുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഇന്ന് മനഃശാസ്ത്രവും മറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ പറയുന്ന ഒരു കാര്യം, മാതാപിതാക്കൾ കുട്ടികളുടെ കൂടെയായിരിക്കണം. അക്കമ്പനിമെന്റ് എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ശക്തമായിട്ട് കൂടെയായിരിക്കുക ഉപയോഗിച്ച് കാണുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി ഒന്ന് ചർച്ചയ്ക്ക് തുടക്കം അതിലൂടെ ഒന്ന് കടന്നു പോകാം. സിസ്റ്ററെ സിസ്റ്ററിലേക്ക് ഞാനൊന്ന് കടന്നു വരികയാണ്. ഈ അക്കമ്പനിമെന്റ് അല്ലെങ്കിൽ കൂടെയായിരിക്കുക എത്രമാത്രം മാതാപിതാക്കളിൽ നിന്ന് കുഞ്ഞുങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? കൂടെയായിരിക്കുന്നത് രണ്ട് ലെവലിലാണ്. ഒന്ന് ഫിസിക്കലി ശാരീരികമായിട്ടുള്ള ഒരു സാന്നിധ്യം, ഒരു അക്കമ്പനിമെന്റ്, പിന്നെ ഒരു മാനസികമായിട്ടുള്ള ഒരു കൂടെയായിരിക്കൽ അക്കമ്പനിമെൻറ്റ്. ഒന്ന് ശാരീരികമായിട്ട് പറയുമ്പോൾ കുട്ടികളുടെ അടുത്തമ്മ ഉണ്ടായിരിക്കണം. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ വളർന്നു വരുമ്പോൾ അമ്മയുടെ ഒരു സാന്നിധ്യം കുട്ടികളുടെ ഉള്ളിൽ പൂർണ്ണമായിട്ടില്ല. അതിന് പറയുന്ന മെൻ്റൽ റെപ്രസെൻറ്റേഷൻ എന്നാണ്. കുഞ്ഞു വളർന്നു വരുമ്പോൾ ഈ അമ്മയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യുന്നതനുസരിച്ച് മെൻ്റൽ റെപ്രസെൻറ്റേഷൻ്റെ ഒരു അനുഭവം കുട്ടിക്കുണ്ടാവും. എന്തുമാത്രം സമയമാണ് ഈ കുട്ടിക്ക് അമ്മയുടെ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ ഉള്ളിൽ വയ്ക്കാമോ അത്രയും നേരം കൊച്ചു ഫ്രീ ആയിട്ട് കളിച്ച് നടക്കും. ആ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ കുറയുന്ന ഒരവസ്ഥയിൽ കുഞ്ഞ് എന്തിക്കും, അമ്മ എന്തി, അമ്മ എന്തി, ആ കൊച്ചു പാനിക്കാവും. അപ്പോൾ ഓടിച്ചെന്ന് അമ്മയുടെ അടുത്ത് കളിച്ചിട്ട് വീണ്ടും ആ മെൻ്റൽ റെപ്രസെൻറ്റേഷൻ നിറഞ്ഞു കഴിയുമ്പോൾ കുട്ടി കുട്ടിയുടെ വഴിക്ക് പോകും. അപ്പോൾ അങ്ങനെ എപ്പോഴും കൂടെയായിരിക്കുന്ന അമ്മയുടെ ഒരു സാന്നിധ്യം കുഞ്ഞുനാളി മുതൽ കുട്ടികൾക്ക് കിട്ടണം. അങ്ങനെ വരുമ്പോഴാണ് പിന്നീട് അമ്മ മാത്രം മതിയോ, ബേസിക്കലി അമ്മയുടെയാണ്, പിന്നീടാണ് കുട്ടി വളർന്നു വരുമ്പോഴാണ് അപ്പൻ്റെ സാന്നിധ്യവും വേണ്ടത്. പിന്നെ ഈ സൈക്കോളജിക്കലി അക്കമ്പനിമെൻ്റ് എന്ന് പറയുമ്പം ഈ കൗൺസിലിങ്ങുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇതാണ്, അതായത് കുട്ടികളുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും അവരുടെ ബുദ്ധിമുട്ടുകളിലും സന്തോഷങ്ങളിലും എല്ലാം ഈ പേരൻസുമായിട്ട് പങ്കുവെക്കാനുള്ള ഒരു അവസരം. പേരൻസ് അത് ലിസൺ ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യങ്ങൾ, അതിനകത്ത് വളരേണ്ട മേഖലകൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു അനുഭവം കുട്ടികൾക്കുണ്ടാകണം. അങ്ങനെ ഈ വളർച്ചയുടെ ബുദ്ധിമുട്ടിലും സന്തോഷത്തിലും എല്ലാം കൂടെയായിരിക്കുന്ന ഒരനുഭവം. അപ്പം അങ്ങനെയുള്ളപ്പോൾ കുട്ടിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടുന്നത് ഈ ലോകത്തിൽ ഞാൻ തന്നെയല്ല, എൻ്റെ കൂടെ എൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ പരാജയത്തിലും എൻ്റെ വിജയത്തിലും ബുദ്ധിമുട്ടിലും സന്തോഷത്തിലും എല്ലാം ഒരാൾ എന്നെ സഹായിക്കാൻ, ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ്, അതൊരു എന്താണ് ഹൃദയത്തിൻ്റെ നിറവാണ്. എവിടെയും മുന്നോട്ട് പോകാൻ എന്ത് റിസ്കുകളും എടുക്കാൻ കുട്ടിക്ക് ഒരു ധൈര്യം കൊടുക്കുന്ന, ഒരു ബലം കൊടുക്കുന്ന ഒരനുഭവമാണത്.
പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്നത്തെ കുടുംബങ്ങളിൽ അത് വളരെ കുറവാണ്. കാരണം അമ്മയും അപ്പനും ജോലിയാണ്, അപ്പം പുറത്താണ്, പേരൻസ് കുട്ടികൾ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ്, ഹോസ്റ്റലിലാണ്. അപ്പം ഈ മേഖലകളിൽ ഒരുപാട് കുറവുകൾ ഇന്നത്തെ ജനറേഷന് കുറവുണ്ട്. അതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളും നമ്മൾ കാണാറുണ്ട്. പൗലോസ് സാറേ, സാറ് ദീർഘകാലം അധ്യാപനത്തിലായിരുന്നല്ലോ. അപ്പൊ ചില കുട്ടികളെയൊക്കെ സ്വഭാവ രീതികൾ കാണുമ്പോൾ സാറിന് തന്നെ തോന്നിയിട്ടുണ്ടോ ഈ പേരൻസിന്റെ ഒരു ഒരു ഗൈഡൻസ് അല്ലെങ്കിൽ സാന്നിധ്യത്തിന്റെ കുറവ്? നമ്മൾ സ്കൂളിലൊക്കെ വെച്ചിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും തരത്തിലുള്ള പ്രത്യേകത കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുന്നത് നിന്റെ അമ്മ എന്ത് ചെയ്യുന്നു, അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛൻ ഇവിടെ ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ അവനിലേക്ക് നമ്മൾ കടക്കുക. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയൊക്കെ അപ്പനും അമ്മയൊക്കെ വീട്ടിലുണ്ട്, നോർമലായിട്ട് വളരുന്ന പിള്ളേരാണെങ്കിൽ പൊതുവെ വലിയ പ്രശ്നക്കാരായിട്ടൊന്നും അവരെ കാണുന്നില്ല. പക്ഷേ മിക്കവാറും ആരുടെങ്കിലും ഒരാളുടെ അസാന്നിധ്യമോ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികളിൽ അത് പ്രതിഫലിച്ച് കാണുന്നുണ്ട്. പിന്നെ സിസ്റ്റർ പറഞ്ഞ കൂട്ടിച്ചേർക്കുകയാണ്, കുട്ടികൾക്ക് ഈ അച്ഛൻ്റെ അമ്മയുടെ സാന്നിധ്യം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് തന്നെ എനിക്ക് തോന്നുന്നത് ടീനേജ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ രീതി മാറുകയാണ്. അവർ മിക്കവാറും അവരിൽ നിന്ന് അകലാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു 17-18 വയസ്സുള്ള ഒരു മോന് ആണെങ്കിൽ പ്രത്യേകിച്ചും അവർ പിന്നെ നമ്മുടെ ഈ മാതാപിതാക്കളുടെ ആ ഒരു ഉപദേശം സ്വീകരിക്കാനും അവരെ പിന്തുടരുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവർ പിയർ ഗ്രൂപ്പിലേക്ക് അവർ പോവുക. ഇപ്പൊ എനിക്ക് അനുഭവമായിട്ടുള്ള ഒരു കാര്യമാണ്, ചിലപ്പോഴൊക്കെ വീട്ടുകാർ ഒരുമിച്ച് സിനിമ കാണാനായിട്ടൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. അപ്പോൾ ഉടനെ ചിലപ്പോൾ മോൻ പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പൊക്കോളാം എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ട്, കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം മലയാറ്റൂർ പോകണ അല്ലെങ്കിൽ പള്ളികളിലൊക്കെ പോകുന്ന കാര്യം അല്ലെങ്കിൽ തീർത്ഥയാത്രയൊക്കെ പോകുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ കൂട്ടുകാരോട് പൊക്കോളാം. അപ്പൊ അവർക്ക് ആ ഒരു ഏജ് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അത് ആ ഒരു 13-12 വയസ്സ് വരെയൊക്കെ ആൺകുട്ടികൾ മിക്കവാറും, അല്ലെങ്കിൽ 14-15 മിക്കവാറും ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും അവൻ അപ്പൻ്റെ അമ്മയുടെയും കൂടെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പെൺകുട്ടികളുടെ കാര്യം എനിക്ക് അത്ര അറിയില്ല. ആൺകുട്ടിയാണെങ്കിൽ മിക്കവാറും അവൻ സ്വതന്ത്രനായിട്ട് പോകാൻ ആഗ്രഹിക്കുക. പക്ഷെ അവിടെയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ഈ മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് കിട്ടുന്ന നല്ല പാഠങ്ങളിൽ അവനുണ്ടെങ്കിൽ അവൻ അവിടെ വഴിതെറ്റുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറേയൊക്കെ സ്വാതന്ത്ര്യം അവന് കൊടുക്കുന്നത് നല്ലതാ. ഒരു പക്ഷേ അമിതമായിട്ടുള്ള ലുപ്ത് അല്ലെങ്കിൽ ദൂർത്ത്, ഇത് രണ്ടും ദോഷമായിട്ട് കാണുന്ന സാഹചര്യം ഇപ്പൊ എന്റെ ഒരു നിരീക്ഷണത്തിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള മാതാപിതാക്കളാണ് ഈ ആ കുട്ടികൾ സ്കൂളിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ചെറിയ പ്രായത്തിലെ തന്നെ. അപ്പൊ സ്കൂളിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, കുട്ടിയെ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് തന്നെ അവന്റെ അച്ഛൻ അമ്മ എന്ത് ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ അവരുടെ കൂടെ ആയിരിക്കുക എന്നുള്ളത് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഒരു പരിധി വിട്ടാൽ പിന്നെ അവിടെ അത് നമ്മൾ ആ ഒരു നിയന്ത്രണം കുറച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. കൊടുത്തില്ലെങ്കിൽ അത് ആപത്തായിട്ട് വരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു നിരീക്ഷണമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനോജ് സാറേ, സാറ് നിങ്ങൾ രണ്ടുപേരുണ്ടല്ലോ, മനോജ് സാറും ചേച്ചിയുണ്ടല്ലോ. അപ്പം നിങ്ങൾ, നിങ്ങളുടെ ഒരു അനുഭവം, നാല് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ യങ്സ്റ്റേഴ്സുമാണ്, നിങ്ങളുടെ ഈ മേഖലയിലുള്ള ഒരു നിങ്ങളുടെ ഒരു അനുഭവം ഒന്നും പങ്കുവയ്ക്കാവും. എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ കുട്ടികളെ ടീനേജ് ആകുന്നേ ഉള്ളൂ, ഇപ്പോൾ അവർക്ക് 13 വയസ്സായി. ഇതുവരെയുള്ള ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് അപ്പനും അമ്മയും അവരുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഇവൻ രാത്രി കിടക്കുമ്പോൾ പോലും അവർ പറയുന്നത് ഞങ്ങൾ കൂടെ വന്ന് കിടന്നോട്ടെ എന്നാണ്. പക്ഷെ ഞങ്ങൾ നമ്മളൊരു പാരൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊരു 3-4 വയസ്സായി ഇപ്പോൾ നമ്മൾ മാറ്റി കിടത്താറുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലൊക്കെ അവർക്കിപ്പോഴും കൂടെ ഞങ്ങൾ കിടത്താറുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഇഷ്ടമാണ്. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മീഡിയയുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്. ഞങ്ങളെ വീട്ടിലാണെങ്കിലും ഇപ്പൊ വീട്ടിൽ ടി വി കണ്ടത് മതി, അത് ഓഫ് ചെയ്യ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്ന ഒരു കാര്യം, എന്നാ വാ അപ്പ നമുക്ക് കളിക്കാം. അതായത് അവരുടെ കൂടെ അവർക്ക് എൻജോയ്മെന്റ് നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അവർ റെഡിയാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ ഒരു കൂടെ ആയിരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു, അവരുടെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ ആദ്യം ഓടിയെത്തുന്നത് എന്റെ അടുത്താണ്. ഇപ്പൊ ഞാൻ കുറച്ചു നാൾ ഗൾഫിലായിരുന്നു, അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിൽ തിരിച്ച് ഗൾഫിലായിരുന്നെങ്കിൽ ഞാൻ എല്ലാ വർഷവും 2-3 മാസം വീട്ടിലുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഇവർ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. പക്ഷെ ആ ഒരു വാക്വം അനുഭവിച്ച സമയത്ത് എന്നോട് പ്രീതി പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു, ഇനി ആ ജോലിയൊക്കെ അവസാനിപ്പിച്ച് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരണം. കാരണം നമ്മൾ സാധാരണ പറയാറുള്ള പോലെ, സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് പോലെ, അമ്മയുടെ ഒരു മൃദുവായ സ്നേഹവും അപ്പന്റെ പരിവരത്തെ സ്നേഹവും, അപ്പൊ ഇതൊക്കെ ഒന്നിച്ച് കിട്ടുന്നതാണ് ഒരു കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രത്യേകിച്ച് ടീനേജൊക്കെ ഇന്ന് സമൂഹത്തിലെ ആൾക്കാർ എല്ലാവരും അക്കമിറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് കൊടുത്തില്ലെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും അവർ മറ്റുള്ളവർ കൂടെ ആയിരിക്കാൻ ശ്രമിക്കും. പ്രത്യേകിച്ച് ബന്ധങ്ങളൊക്കെ വഴിവിട്ട് പോകുന്നതിൻ്റെ ഒരു സാഹചര്യം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രീതി ചേച്ചി പ്രാക്ടിക്കലി ഈ കൂടെ ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒത്തിരി സമയം അവരുടെ കൂടെ, അവർക്ക് അവരുടെ ലെവലിലേക്ക് നമ്മൾ താഴ്ന്നിറങ്ങണം. നമ്മുടെ ലെവലിൽ നിൽക്കാൻ പറ്റില്ല. അവരുടെ കൂടെ ആന കളിക്കുന്ന ആന ചെസ്സോ, അവരെന്താ പറയണെന്ന് വെച്ചാ അവര് കളിക്കണത് അവരുടെ കൂടെ. അത് അവസാനം അങ്ങനെ ഒന്നുമില്ല, നമ്മള് വിട്ടുകൊടുക്കേണ്ടി വരും, നമ്മള് തോറ്റു കൊടുക്കേണ്ടി വരും. എന്നാലും ചെലപ്പോ ഫിനിഷ് ഒന്നും ആവില്ല കളി, എന്നാലും 10 മിനിറ്റോ അരമണിക്കൂറോ.
പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എത്ര കളിക്കുന്ന വെച്ചാൽ അവരുടെ കൂടെ ഇരിക്കണം. കളി അവസാനിക്കുന്നത് ഇന്ന കളിയൊന്നുമില്ല, ചിലപ്പോൾ ഇത്തിരി കഴിയുമ്പോൾ അത് മടുക്കും, അപ്പം അടുത്ത കളിയിലേക്ക് കിടക്കും, അല്ലെങ്കിൽ ഇച്ചിരി വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. സ്കൂളിലെ വിശേഷങ്ങളായാലും ഫ്രണ്ട്സിന്റെ വിശേഷങ്ങളായാലും നമ്മൾ അവരുടെ കൂടെ എപ്പോഴും ഒരുവിധം അവർ പറയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന നേരത്തോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് അവരുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവർ വരുമ്പോഴേക്കും നമ്മൾ ഒരുവിധം നമ്മുടെ ജോലികളൊക്കെ കഴിച്ച് ഫ്രീ ആവാൻ നോക്കും. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ കൂടെ കൂടി ഇരുന്ന് സ്കൂളിൽ ഒരു വഴക്കുണ്ടായി അല്ലെങ്കിൽ ഒരാൾ കുറ്റം പറഞ്ഞു വഴക്ക് പറഞ്ഞു അതൊക്കെ ഒന്ന് പറയുമോ നമ്മളോട്? എല്ലാ കാര്യം അതൊക്കെ പറയും. പിന്നെ മൂത്തത് ട്വിൻസ് ആയിരുന്നു, ഒരാളുടെ വിശേഷം മറ്റാളൊന്ന് പറഞ്ഞോളൂ, മറ്റാളുടെ വിശേഷം. എന്നാലും ഒരുവിധം പിന്നെ വല്ല തല്ല് കിട്ടിയതൊക്കെയാണ് പിന്നെ ലേറ്റ് ആവുള്ളൂ പറയാനായിട്ട്. പ്രത്യേകമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. എനിക്ക് പ്രത്യേകിച്ച് ചെയ്യുന്ന ആളുകളൊക്കെ തോന്നുന്നു കുട്ടികളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും. അച്ഛാ, നമ്മൾ ഈ ഇന്നത്തെ ഈ അണുകുടുംബങ്ങളിലൊക്കെ ഇത് ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാ കുടുംബങ്ങളിലൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത് എന്താ ഇതിനൊരു സൊല്യൂഷൻ? നമ്മളെ സഭയുടെ ഭാഗത്തു നിന്നൊക്കെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടാകണ്ടത്? സഭയുടെ ഭാഗത്തുനിന്ന് പേരന്റിങ്ങിനെ പറ്റി വളരെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. ഇതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ തന്നെ പേരന്റ്സിൽ നിന്ന് അടുത്ത തലമുറയ്ക്കുള്ളത് കിട്ടുന്നുണ്ട്. വീട്ടിലൊക്കെ ഒബ്സർവ് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ മനോജനെ പോലെ പ്രീതിയെ പോലെ ചിന്തിക്കാൻ മടിക്കുന്ന വെപ്രാളപ്പെട്ട് എങ്ങനെയും കുറെ പണം ഉണ്ടാക്കണമെന്ന് ചിന്തിച്ച് പണമുണ്ടാക്കും കുട്ടികളെ അക്കമ്പനി എന്തിനാണ് അവരുടെ ഹോംവർക്ക് ചെയ്തു കൊടുക്കാൻ, അവർക്ക് വേണ്ടിയുള്ള അസൈൻമെന്റ് പ്രോജക്റ്റ് ചെയ്തു കൊടുക്കാൻ, അതായത് അവരെ വളർത്തുകയല്ല ചെയ്യുന്നത്, അവർക്ക് എങ്ങനെയെങ്കിലും മാക്സിമം മാർക്ക് കിട്ടുക എന്നുള്ളത്. അക്കമ്പനിമെന്റ് അതല്ല, കുട്ടികൾക്ക് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക ചെയ്യണ്ട, അല്ലാതെ അതിന് പകരം ചെയ്തു കൊടുക്കുകയല്ലേ. അടുത്തിടയ്ക്ക് എന്നെ ഒരു പെൺകുട്ടി വിളിച്ചു, പെൺകുട്ടി എന്ന് പറഞ്ഞാല് മൂന്ന് കുട്ടികളുടെ അമ്മയാണ്, അവളെ പണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള, വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ എനിക്ക് ബൈബിളിൽ നിന്ന് ഒന്ന് രണ്ട് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു. ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണത്തിന് ഉത്തരം പറഞ്ഞിട്ട് വീണ്ടും ചോദ്യം ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ചോദിച്ചു എന്തിനാ മോളെ ഇപ്പം ഇതറിയുന്നത്? അല്ല അതെ, മോൾക്കൊരു ക്വിസിന് അത് റൈറ്റിംഗ് ആണ്, അത് എഴുതിക്കൊണ്ടിരുന്നപ്പം എനിക്ക് സംശയം വന്നിട്ട്. എന്നത്തെ മോളിൻ്റെത് നീ എഴുതുന്നേ? അല്ല അവൾ എഴുതിയാൽ ശരിയാകില്ല. ഇപ്പം ഇതാണ് റോങ് അക്കമ്പനിമെൻറ്റ്. അവരെ വളർത്താൻ സമ്മതിക്കാതെ അവർക്ക് പകരം നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത് അവർക്ക് മാർക്ക് കിട്ടി അവരെ മുന്നേ നിർത്തുക, ഇതല്ല വേണ്ടത്. അതിനേക്കാളും നമ്മളെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷനിലാണെങ്കിലും പേരൻസിന്റെ സഹായമാണ് ഏറ്റവും വലിയൊരു തടസ്സമായിട്ട് ചിലപ്പോഴൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. സഹായിക്കണം, അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ, അവരോട് കൂടുതൽ ചോദ്യം ചോദിക്കാൻ, ടീച്ചേഴ്സ് ചോദിക്കുന്നതിലും കൂടുതലായിട്ട് ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ, അല്ലാതെ ഇവരുടെ പഠനം ഏറ്റെടുക്കാനല്ല. രണ്ടാമത്തെ പ്രശ്നം ക്വാളിറ്റി ടൈം ഇവരുടെ കൂട്ടത്തിൽ ചെലവഴിക്കാന്നുള്ളു. ഇവർ രണ്ടുപേരും പറഞ്ഞു കൂട്ടത്തിൽ കളിക്കുന്നുണ്ട്. വിദേശത്ത് ഞാൻ കണ്ടിട്ടുള്ളതും ഇവിടെ ഇല്ലാതെ പോകുന്നതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കുഞ്ഞുകുട്ടികളുടെ കാര്യം തന്നെയാണ്. ഒരു 8-9 വയസ്സ് വരെ എങ്കിലും ഉള്ള കുട്ടികളെ ഓരോ ദിവസവും കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തി ബെഡ് ടക്ക് ചെയ്ത് പുതപ്പിച്ച് കൂട്ടത്തിലിരുത്തി അവരെ ഉറക്കിയിട്ട് പോരുന്ന പേരൻസ് ആണ് യൂറോപ്പിലുള്ളത്. നമ്മുടെ ഇവിടെ കൊച്ചെങ്ങനെയെങ്കിലും അടുത്തു പോയി കിടന്ന് തന്നെ ഉറങ്ങിപ്പോക്കോളും. ഇവരെ അടുക്കളയിൽ തിരക്കിലാണ്, മറ്റു കാര്യങ്ങളിൽ തിരക്കിലാണ്. കുഞ്ഞുകുട്ടികളെ ആ രീതിയിലുള്ള അക്കമ്പനിമെന്റ് നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞു, ആദ്യത്തെ ഒരു 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് സെക്യൂരിറ്റിയും എല്ലാം ഇവർക്ക് ഫോം ചെയ്യുന്നത്. അപ്പോൾ സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡിലേക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റി വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ അതിലൊന്നുമല്ല ശ്രദ്ധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് വേണ്ടി അല്ല അവർ ഒരുക്കുന്നത്. നമ്മൾ കുറെ മാർക്ക് വാങ്ങുക, ഒരു വലിയ വീട് പണിയുക, ഫ്യൂച്ചറിലേക്ക് വേണ്ടി കാശുണ്ടാക്കി വെക്കുക. ഈ അക്കമ്പനിമെന്റിന്റെ മറ്റൊരു എക്സ്ട്രീം നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നത് ഇത് തന്നെയാണ്, അവർക്ക് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങൾ കൊടുക്കാൻ നമ്മുടെ ബുദ്ധിമുട്ട് അവരെ അറിയിക്കാതിരിക്കുന്നു. ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യമുണ്ട്, ഫേസ്ബുക്കിന്റെ ഓണർ സക്കർബർഗ് അദ്ദേഹത്തിന് ആദ്യത്തെ കുഞ്ഞുണ്ടായപ്പോൾ അദ്ദേഹം ചെയ്ത സ്വന്തം സ്വത്തിൻ്റെ 90% ദാനം ചെയ്യുന്നത്. കാരണം ഞാൻ അധ്വാനിച്ചാണ് വളർന്നു വന്നത്, എൻ്റെ കുഞ്ഞ് സമൃദ്ധിയിലല്ല ജീവിക്കേണ്ടത്, അവൻ അധ്വാനിച്ച് വളരാനുള്ള സാഹചര്യം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് വിപ്രോയുടെ ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ 70-80% എങ്കിലും ദാനം ചെയ്തിട്ടുണ്ട്. എത്ര ദാനം ചെയ്യണം എന്നുള്ളതല്ല, നമ്മുടെ ഈ ഓവർ ആങ്സൈറ്റി, എനിക്ക് നഷ്ടപ്പെട്ട മുഴുവൻ അവന് പിടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഞാനൊരു കുഞ്ഞു ഉദാഹരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്നെ പറയാം. ഞാനൊരു 6-7-8 വയസ്സൊക്കെ ആയപ്പോഴത്തേനും എൻ്റെ ചാച്ചൻ നേരത്തെ മരിച്ചു പോയതാണ്, ഞങ്ങൾ 2 ആണുങ്ങളേ ഉള്ളൂ, ഞാൻ ഇളയാള്. അപ്പോൾ ഒരു 6-7-8 വയസ്സ് ആ കാലത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളി എടാ കറിയുടെ ഉപ്പൊന്ന് നോക്കിക്ക, അമ്മയ്ക്ക് നോക്കാൻ അറിയത്തില്ലായിട്ടില്ല. അന്നേരം തന്നെ നമുക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഒരു 10 വയസ്സെങ്കിലും ആയപ്പോൾ എനിക്ക് പശുവിനെ കറക്കാൻ അറിയാമായിരുന്നു, സാധനങ്ങൾ വാങ്ങാൻ അറിയാമായിരുന്നു. 12 വയസ്സെങ്കിലും ആയപ്പോൾ ചോറ് വാർക്കാൻ അറിയാമായിരുന്നു. ഇന്നത്തെ ഒരു കുട്ടിയോട് ഒരു ചോറ് വാർക്കാനൊന്നും പറയണ്ട, ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ എത്ര വീട്ടിലെ നമ്മുടെ അണുകുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഇത് ചെയ്യാനറിയാം. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് വേണ്ടി ലീവെടുത്ത് വീട്ടിലിരുന്ന് അമ്മ ഇത് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അതല്ല ക്വാളിറ്റി ടൈം. അതവരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അവരെ വളരാൻ പഠിപ്പിക്കാതിരിക്കും. ഈ വളരാൻ പഠിപ്പിക്കുകയും അവരുടെ കൂട്ടത്തിൽ ഇതുപോലെ പറഞ്ഞ പോലെ ആയിരിക്കുകയും
അവരെ വളർത്തുകയും ചെയ്യുന്ന ഗെയിംസ്. അപ്പോൾ ചെസ്സിൻ്റെ കാര്യം പറഞ്ഞു, വളരെ നല്ലതാണ്. ഞാനും ചെറുപ്പത്തിൽ തന്നെ പഠിച്ചതാണ്, എനിക്ക് പലയിടത്തും പഠനത്തിൽ ടോപ്പറായിരുന്നു. അതിൻ്റെയൊക്കെ ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ കാണുന്ന ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പേരൻസ് ശ്രദ്ധിച്ചതാണ്. അതുപോലെ തന്നെ ഡെയിലി പത്രം വായിക്കാൻ നിർബന്ധിച്ചിരുന്നു രാവിലെ. അന്ന് ടി വി ഒന്നുള്ള കാലഘട്ടമല്ല, പക്ഷെ പത്രം രാവിലെ വന്നാൽ ഉടനെ വായിച്ചിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ എവിടെയൊക്കെയോ കൈമോശം വന്നു പോയിട്ടുണ്ട്. ഞാൻ ഈ അക്കമ്പനിമെന്റിനെ കുറിച്ച് ഇവിടെ നടന്ന ഡിസ്കഷനെ കുറിച്ച് എനിക്ക് തോന്നിയത്, നമ്മളിവിടെ പറഞ്ഞല്ലോ, ടീനേജ് വരെ പിള്ളേരെ അക്കമ്പനിമെന്റ് ആഗ്രഹിക്കുന്നു, അത് കഴിഞ്ഞാൽ അവരത് ആഗ്രഹിക്കാത്ത പോലത്തെ ഒരു പ്രതികരണം കാണിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു രണ്ട് തരം അക്കമ്പനിമെന്റാണ് ആ കാലഘട്ടത്തിൽ വേണ്ടതെന്ന് തോന്നുന്നു. ഈ 13 വയസ്സ് വരെ പാരന്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികൾ കാണുന്നുണ്ട്, പിന്നെയുള്ള ടീനേജിൽ അവർക്കൊരു റെസിസ്റ്റൻസ് ആണല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, മോനെ നീ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കണേന്ന് ഫോൺ ചോദിച്ചാൽ അവർക്ക് പിടിക്കില്ല, എന്തൊക്കെയുണ്ട് വിശേഷം എന്നിടയ്ക്ക് ചോദിച്ചാൽ കുഴപ്പ പ്രശ്നമില്ല. അതായത് 13 ടീനേജിന് ശേഷമുള്ള അക്കമ്പനിമെന്റിന്റെ ഒരു പാറ്റേൺ മാറ്റണം. അതേസമയം ഈ അപ്പന്റെ അമ്മയുടെയും പ്രത്യേകതരം വലയത്തിൽ അവരെ സൂക്ഷിക്കുകയും വേണം എന്നുള്ളൊരു രീതിയാണ് കുറച്ചുകൂടി നന്നായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞത്. എന്നാലും അതിനൊന്നും എക്സ്പ്ലിസിറ്റ് ആക്കാൻ ശ്രമിച്ചതാണ്. ജസ്റ്റ് പറഞ്ഞ പോലെ ഇപ്പൊ കുട്ടികളെ ഇപ്പോഴത്തെ ഒരു രീതിയിൽ അവർ വളർന്നു വരുമ്പോ ഒരു എന്താ പറയാ, ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ ഒരു സിസ്റ്റം ആണ് പൊതുവെ വീടുകളുള്ളത്. എനിക്ക് സ്റ്റീവൻ കോവി പറഞ്ഞ പോലെ അത് മിലിറ്ററിയിൽ മാത്രമേ നടക്കുള്ളൂ. നമ്മളൊരു ഫാമിലി ലൈഫിൽ എന്ന് പറയുമ്പോൾ ഒരു കമാൻഡ് ആൻഡ് കൺട്രോൾ വിട്ടിട്ട് ഒരു ട്രസ്റ്റ് ആൻഡ് ഇൻഫ്ലുവൻസ്, അവരെ വിശ്വസിക്കുക, അവരെ സ്വാധീനിക്കുക. ജസ്റ്റ് പറഞ്ഞ ഒരു ടീനേജ് ഒക്കെ ആവുമ്പോഴേക്കും സാറ് പറഞ്ഞ പോലെ അവരുടെ കൂട്ടുകാരൊക്കെ ഒബ്സർവ് ചെയ്യണം. ചൂണ്ടാണി വരല എന്ന് ചൂണ്ടി കാണിക്കുക എന്നുള്ള ഒരു ഈ ക്രിയേറ്റീവ് തിരുത്തൽ പറഞ്ഞ ഞാൻ എനിക്ക് ജീവിതത്തിൽ കിട്ടിയത് ഓർക്കുന്നത്, പാരന്റ്സ് ടീച്ചേഴ്സ് ആയതുകൊണ്ട് ഈ പഠനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പാരന്റ്സ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ 10-ാം ക്ലാസ്സിലെ ഡിസംബർ വെക്കേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണല്ലോ. പക്ഷെ വെക്കേഷൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് പിള്ളേർക്ക് കളിക്കാനാണല്ലോ ആഗ്രഹം. അപ്പൊ ഞാൻ വെക്കേഷൻ തുടങ്ങി 4 ദിവസവും കളി തന്നെ തുറന്നുകൊണ്ടിരിക്കുക. 4-ാം ദിവസം എന്റെ ഫാദർ എന്നോട് പറഞ്ഞു, വെക്കേഷൻ ഈസ് ആൻ ഒക്കേഷൻ ഫോർ പ്ലേ അല്ലേ എന്ന് ചോദിച്ചു. അത്രയും ചോദിച്ചുള്ളൂ, അത്രയും ദിവസം മിണ്ടാതിരുന്നിട്ട് ചോദിച്ച ഒരു ചോദ്യമായതുകൊണ്ട് എനിക്ക് കാര്യം മനസ്സിലായി, വെക്കേഷൻ കളിക്കാനുള്ള ഒക്കേഷൻ അല്ല. 10-ാം ക്ലാസ്സുകാർക്ക് പുസ്തകം എടുത്ത് വായിക്കാൻ തുടങ്ങി. അതേസമയം പല പ്രാവശ്യം നീ പെരുന്ന് വായിക്കടി വായിക്കടി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ വായിക്കില്ലായിരുന്നു. അതായത് ടീനേജറോട് പറയേണ്ട ഒരു രീതിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തില് +2 പഠിപ്പിക്കുമ്പോൾ പിള്ളേരുടെ പാരന്റ്സ് എന്നോട് പറയാറുണ്ട്, ഞങ്ങൾ പ്രസവിച്ച് വളർത്തത് വെറുതെ ആയിപ്പോയല്ലോ സിസ്റ്റർ, സിസ്റ്റർ പറഞ്ഞാൽ പിള്ളേർ കേൾക്കേണ്ടല്ലോ. നമ്മളാ അപ്രോച്ചിന്റെ ഡിഫറൻസ്, കമാൻഡ് ചെയ്യുന്നില്ല, അതേസമയം അവരോട് ഇങ്ങനെ ഒരു അല്ലേ ചോദിച്ച് ഈസ് ഇൻറ്റു ദാറ്റ് ഒക്കെ ചോദിച്ച്, പക്ഷെ അപ്പോഴും അവർ അക്കമ്പനിമെന്റിന്, അതായത് അവരെ നമ്മൾ ഹർട്ട് ചെയ്യുന്നില്ല, പക്ഷെ അവർക്ക് കാര്യം മനസ്സിലാകുന്നു. അപ്പൊ പിന്നെ ഒരു കാര്യമോട് ഞാൻ എന്നോട് പറയാൻ ഉദ്ദേശിച്ചതാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളെല്ലാവരും അറിയാതെ ജീവിച്ചു പോകുന്ന നമ്മുടെ പാരന്റ്സ് കാണിച്ചു തന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ചിലപ്പോ ഇന്നത്തെ കാലത്ത് ഈ ഫെയ്ത്ത് വളരെ കുറച്ചുള്ള ഒരു കാലഘട്ടത്തിൽ പാരന്റ്സ് തന്നെ തോന്നാറുള്ള ഒരു കാര്യമാണ്, ഓ ഞങ്ങള് സാമാന്യം നന്നായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, ടീനേജ് ആയപ്പോ എന്താ ഇവർ ഇങ്ങനെ കാണിക്കണേന്ന്. പക്ഷെ ഈ ടീനേജിന്റെ ഒരു കാലഘട്ടത്തിൽ പാരന്റ്സിന് ചെയ്തു കൊടുക്കാവുന്ന ഒരു പ്രാർത്ഥനയുടെ സംരക്ഷണം കൊടുക്കല, അവരിൽ നമുക്ക് അത്രയും പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതം ട്രയൽ ആൻഡ് എററിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഈ ടീനേജിന്റെ ആ ഒരു പ്രക്ഷുബ്ധതയുടെ കാലഘട്ടം, നമ്മളിങ്ങനെയാണല്ലോ പഠിക്കേണ്ടത് സൈക്കോളജിയിൽ, ആ സമയത്ത് ഈ നെറുസിലുണ്ടാവുന്ന തിരമാലകളുടെ ശക്തി കൊണ്ടാണ് പിള്ളേരെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പോയറ്റിക്കായിട്ട് പഠിച്ചത് ഓർക്കുന്നു. അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പിള്ളേർ 20s മുതൽ അറിയാതെ അപ്പൻ എന്ത് കാണിച്ചു, അമ്മ എന്ത് കാണിച്ചു എന്നുള്ളത് റീപ്ലേ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ കാലഘട്ടത്തിൽ അമ്മ കാണിക്കുന്ന പേഷ്യൻസ്, അപ്പൻ കാണിക്കുന്ന ഒബ്സർവേഷനും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് കളയും ഓട്ടോമാറ്റിക്കലി ഇവർ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്, കുറ്റപ്പെടുത്തുന്നേക്കാൾ കൂടുതൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സാറ് എക്സ്പീരിയൻസ്ഡ് ആണ്, സാറിന്റെ മക്കളെല്ലാം ടീനേജ് കഴിഞ്ഞു. എനിക്ക് നേരത്തെ പറഞ്ഞ അച്ഛന്റെ ബാക്കിയായിട്ട് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ല നമ്മളെ കുട്ടികളുടെ അപ്രോച്ചിന് വ്യത്യാസം വേണമെന്ന് പറഞ്ഞത്, പെൺകുട്ടിക്കും ആൺകുട്ടിക്കും ഒരേ അപ്രോച്ച് അല്ല വേണ്ടത്. അവിടെ എനിക്ക് തോന്നിയിട്ടുള്ള എന്റെ മോൻ മൂത്തതും 2-ാമത്തെ മോളുമാണ്. അപ്പൊ മോന് ഏകദേശം ഒരു 14-15 വയസ്സ് തുടങ്ങിയിട്ട് സ്കൂളിൽ സംഭവിക്കുന്ന ഒരു കാര്യവും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ മറ്റാരെങ്കിലും പറഞ്ഞ് ഈ സംഭവങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇപ്പൊ കൂട്ടുകാരുടെ ഇടയിലായാലും എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിച്ചൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഇതൊക്കെ മറ്റുള്ളവർ പറഞ്ഞാൽ ഞങ്ങൾ അറിയാം. പക്ഷെ മോളിപ്പോഴും 19-20 വയസ്സായി, ഇവള് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടങ്ങി നമ്മൾ ഫ്രീ ആയ പിന്നെ അവിടുത്തെ കോളേജിലെ കാര്യങ്ങൾ കുഞ്ഞുകുഞ്ഞു ഇങ്ങനെ പറയാൻ തുടങ്ങും. അത് എപ്പോഴൊക്കെ അവസരം കിട്ടിയോ ആ സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ആ രീതിയുണ്ട് പെൺകുട്ടികളെ പറഞ്ഞാൽ. ഇപ്പൊ ഇവർക്ക് ഇത് ഇപ്പോഴും അത് സ്ഥിരമായിട്ട് നിൽക്കുന്നത് ഒരുപക്ഷെ പെൺകുട്ടി ആയതുകൊണ്ടായിരിക്കാം അവരിങ്ങനെ അത് നിലനിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു 19-20 വയസ്സൊക്കെ ആയാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം ഇപ്പൊ കാണുന്ന രീതി അനുസരിച്ച്. പക്ഷേ
ആൺകുട്ടികൾ ഇപ്പൊ മോനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർ പറഞ്ഞ നമ്മൾ വിവരങ്ങൾ അറിയാം. അപ്പൊ അപ്രോച്ചിൽ വ്യത്യാസം വേണം. പിന്നെ സിസ്റ്റർ പറഞ്ഞ എന്റെ ഒരു കൂട്ടം ചേർക്കാനുള്ളത്, നമ്മള് ഒരു കാലഘട്ടത്തിൽ നമ്മൾ അവരിത് ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വ്യവരാതിപ്പെടേണ്ട ഒരു കാര്യം ഇല്ലാന്നാണ് എനിക്ക് എന്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായിരിക്കുന്നത്. നമ്മള് മാതാപിതാക്കൾ കാണിച്ചു കൊടുക്കാൻ തയ്യാറാകുന്ന കാര്യങ്ങൾ അപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞിട്ടായാലും അവർ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ ഒരു കാലഘട്ടത്തില് ഈ മാതാപിതാക്കളെ ഒരു 13 വയസ്സ് മുതൽ 15 വയസ്സ് മുതൽ ഒരു 10-20 വയസ്സ് വരെ സ്വന്തം അപ്പൻ അമ്മ എന്ന് പറഞ്ഞ അവര് അധികം ഇഷ്ടപ്പെടാത്തൊരു കാലഘട്ടമാണ്. ഇതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ആ ഏജ് കാലഘട്ടത്തിലും ഈ ഒരു പ്രവണത ഉണ്ടായിരുന്നു. 13-14 ആൺകുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും എന്റെ അപ്പന് ഭംഗി പോരാ, അമ്മയ്ക്ക് ഭംഗി പോരാ, അപ്പനാണെങ്കിൽ മെല്ലിച്ചിരിക്കുന്നു, അത്തരത്തിലൊരു ചിന്ത വരുന്നവരുണ്ട്. എന്റെ അമ്മ എന്റെ സ്കൂളിലേക്ക് വരണ്ട, അമ്മയെ കാണാൻ നല്ലതല്ല, അല്ലെങ്കിൽ അപ്പൻ വരണ്ട, അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇതൊക്കെ മാറും കുറച്ച് കഴിയുമ്പോഴേക്കും, ഒരു 20 കഴിയുമ്പോഴേക്കും അവന്റെ അപ്പൻ അവന്റെ അമ്മ എന്ന് പറയുന്നത് അവന് വേണ്ടപ്പെട്ടവരായിട്ട് അവൻ ചിന്തിക്കാൻ തുടങ്ങും. കുറച്ചുകൂടി പ്രായം കഴിഞ്ഞ് കഴിയുമ്പോ കുറെ കൂടി അവര് തീക്ഷ്ണമായിട്ട് ചിന്തിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാറ് പറഞ്ഞത് അതൊരു ഐഡിയലൈസേഷന് എന്റെ കാലഘട്ടം, അവരൊത്തിരി ഫാന്റസിയില് ജീവിക്കുന്ന ഒരു ടൈം, അപ്പോ എല്ലാം ഐഡിയലൈസ് ചെയ്ത് അവര് ജീവിക്കും. അപ്പോ യാഥാർത്ഥ്യങ്ങളെ കുറവുകളെ ഒന്നും അവര് സ്വീകരിക്കാൻ റെഡിയല്ല. അപ്പൊ എന്റെ പേരൻസും ഐഡിയൽ ആയിരിക്കണം, ഒരു കുറവും ഇല്ലാത്തവരായിരിക്കണം, അതാണ് അവിടെ വരുന്നത്. ഫ്രോയിഡിന്റെ ജീവിതത്തിൽ ഞാൻ ഒരു കാര്യം കേട്ടു, ഫ്രോയിഡ് ഒരിക്കല് പുറത്ത് പോയപ്പോൾ അപ്പനെ ആരാണ്ട് തെറി പറയുന്നത് കേട്ടു. തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഫ്രോയിഡ് അപ്പനോട് എനിക്ക് നീ അപ്പനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സംഭവം എവിടെയോ വായിച്ചിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഐഡിയലൈസേഷൻ ആണ്. അതായത് എന്റെ പേരൻസിൽ ഒരു കുറവും ആരും ഉണ്ടാകരുത്, അതാരും പറയരുത്, അതാണ് പിള്ളേരുടെ. സിസ്റ്റർ പറഞ്ഞപ്പോ എനിക്ക് തോന്നിയത് ഈ അക്കമ്പനിമെന്റ് എപ്പോഴും കൂടിയായിരിക്കാൻ പറ്റില്ല. പക്ഷെ എന്റെ അമ്മച്ചൊക്കെ ഞാൻ കുറച്ച് പ്രീഡിയിരിക്കാൻ പഠിക്കുന്ന സമയത്ത് നല്ല ഉഴപ്പനായിരുന്നു സ്കൂൾ കഴിഞ്ഞ്. അവസ്ഥയുണ്ടായിരുന്നു, അതായത് കുറച്ച് പൊളിറ്റിക്സും അങ്ങനത്തെ പല കാര്യങ്ങളായിട്ടും കോളേജിലെ പല ആക്ടിവിറ്റീസ് ആയിട്ടും. അപ്പൊ എന്റെ അമ്മ എല്ലാ ദിവസവും കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കിയിട്ടുണ്ട്. നേരത്തെ സിസ്റ്റർ പറഞ്ഞത് ഒരു സ്പിരിച്വൽ അക്കമ്പനിമെന്റും ആവാം. അതായത് പ്രാർത്ഥിച്ച് കാത്തിരിക്കുക, സ്കൂളിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ അമ്മമാർക്ക് അതിന് സമയമില്ല, അവർ ടി വി കാണാനിരിക്കുന്നു. പണ്ട് മക്കള് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുറെ പണിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്കെങ്കിലും ഈ മക്കളെ ഓർത്തുനിന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവമാണ്, കാരണം ഞാൻ കുറച്ച് ഉഴപ്പനായി പോയെങ്കിലും എന്റെ അമ്മയും എന്റെ അപ്പനും എന്റെ വീട്ടിലെ അമ്മൂമ്മയും അപ്പൂപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ എന്നെ കുറിച്ച് പുറത്ത് പല കാര്യങ്ങളും കേൾക്കുമ്പോൾ അതിനെ കുറിച്ച് സങ്കടപ്പെടാനും അതിനെ കുറിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെ അവർ കാര്യമായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഞാൻ അതുമായിട്ട് ബന്ധം, അച്ഛന് പറയാനുള്ളതും പറയാം. ഈ തല വളരുന്നതോടൊപ്പം ഈ ആത്മാവ് വളരുന്ന കാര്യത്തെ പറ്റി ഇന്നത്തെ പേരൻസ് വലിയ വ്യാകുലരല്ലെന്ന് തോന്നുന്നു. സാറ് പറഞ്ഞ പോലെ ഈ സാറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരമ്മ, ഇന്നത്തെ പേരൻസ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവോ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇന്നത്തെ പേരൻസ് എനിക്ക് തോന്നുന്നത് രണ്ട് എക്സ്ട്രീമിലേക്ക് പോയി. ഒരു കൂട്ടർ സ്പിരിച്വൽ എന്ന രീതിയിലേക്ക് വന്ന് ആധ്യാത്മികതയിലേയും പ്രാർത്ഥനയിലേക്കും വന്നിട്ട് കുട്ടികളുടെ വേവ് ലെങ്ത് മനസ്സിലാകാതെ വളരെയധികം പ്രഷറൈസ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകുന്ന ഒരു എക്സ്ട്രീമുണ്ട്. മറ്റൊരു കൂട്ടർ ഭൗതികമായിട്ടുള്ള സമ്പത്ത്, പഠനം, ഞായറാഴ്ച ആണെങ്കിൽ പോയി പള്ളിയിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, എൻട്രൻസ് കോച്ചിങ്ങിന് പോയാലും മതി, ആ രീതിയിലുള്ള മറ്റൊരു എക്സ്ട്രീമിലേക്കും പോകുന്നു. ഇതിനു മുമ്പ് ഞാൻ പറയാൻ വന്നത് സാറ് പറഞ്ഞ ഒരു വാക്കൽ പിടിച്ചാണ്, അതായത് ഈ ടി വി, പേരൻസ് ടി വി കണ്ടിരിക്കുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ വൈകുന്നേരം 7 to 9:30 വരെയെങ്കിലും ടി വി ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുമെങ്കിൽ, ഇല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി 7 ശേഷം അല്ലെ 8 ഒരു വാർത്ത ഏതെങ്കിലും, ഞാൻ ടി വി കാണാത്ത ആളുകൊണ്ട് അതിൻ്റെ ടൈം ടേബിൾ ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. പക്ഷേ ഒരു വാർത്ത കണ്ട ശേഷം ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒഴിച്ച് ബാക്കി ദിവസങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുള്ള വീട്ടിൽ ടി വി ഓൺ ചെയ്യാമെന്ന് പേരൻസ് തീരുമാനിച്ചാൽ, ആ ഒരു ഡിസിപ്ലിൻ, ടി വി മാത്രമല്ല അതുപോലെ തന്നെ മൊബൈൽ ഫോണിനും ഒരു 2 മണിക്കൂർ ഫാസ്റ്റിംഗ് ഈവനിങ് കൊടുക്കാൻ സാധിച്ചിട്ട്. ഈ പാരന്റ്സ് തീരുമാനിച്ചാൽ എന്നുള്ളൊരു ചെറിയൊരു ആഡിങ് അപ്പ് ഇതാണ്, നെഗോഷിയേറ്റ് ചെയ്താൽ വീട്ടിലിരുന്ന്, അതായത് നമ്മൾ ഇത്ര നേരം ടി വി കാണുന്നില്ല, നമ്മൾ ഇത്ര, ഞങ്ങൾ എന്റെ വീട്ടില് ടി വി ആയിട്ട് മേടിച്ച ഒരു നെഗോസിയേഷൻ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് മെച്ചൂരിറ്റി ഇല്ല, ഇത് ഇവിടെ ഈ വീട്ടിൽ ഇങ്ങനെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ടീനേജേഴ്സിനോട് ഡിസ്കഷൻ നടത്തണ്ടേ അച്ഛാ, ഡിസ്കസ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡിസ്കഷൻ അല്ല, അതിനകത്ത് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വിശദീകരിക്കാം. അവരെല്ലാവരും എഗ്രി ചെയ്തിട്ട് ഒരു കാര്യം നടക്കുകയല്ല, ഡെമോക്രസി അവിടെ വേണ്ട, കാരണം അവർക്കത് പിന്നീട് മനസ്സിലാവും. ടീനേജിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, കൺഫ്യൂഷന്റെ സമയമാണ്. അവർ ചിന്തിക്കുന്നത് അപ്പനും വല്യപ്പനും ആകാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടായില്ല എന്നാണ്. പക്ഷെ അപ്പനും വല്യപ്പൻ്റെയും ജീവിത സാഹചര്യമല്ല നീ, ഈ ഇപ്പം പഠനത്തിൻ്റെ ഒരു ക്രൂഷ്യൽ സമയമാണ്. പഠനത്തിന് മാത്രമല്ല നിന്റെ സെൽഫ് ഇമേജ്, നിന്റെ കൺഫ്യൂഷൻ, നിന്റെ ഹോർമോൺസ്, നിന്റെ ഡ്രീംസ്, നിന്റെ ഫാൻറ്റസീസ്, ഇതൊന്നും നിനക്ക് മുഴുവൻ മനസ്സിലായിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഞങ്ങൾ ഇതിൽ കൂടെ കടന്നു പോയിട്ടുള്ളത് തന്നെയാണ്. 13-19 എന്ന് പറഞ്ഞാൽ ടീ എന്ന് പറഞ്ഞു, അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടം. മോനെ നിനക്കിതിപ്പം മനസ്സിലായില്ല, മോളെ നിനക്കിപ്പോൾ ഇത് മനസ്സിലായില്ല, നിനക്കത് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു 16 വയസ്സുള്ള കൊച്ചിനോട് പറയാം, 13 വയസ്സിന് നിന്റെ സെക്ഷുവാലിറ്റിയെ പറ്റി ചിന്തിച്ചതും 16 വയസ്സ് 3 വർഷത്തിനിടയ്ക്ക് നിനക്ക് തന്നെ മാറ്റം വന്നു തന്നിട്ടില്ലേ?
അപ്പോൾ അത് ആ രീതിയിൽ കമ്പയർ ചെയ്ത് അവരെ വിശദീകരിച്ചു കൊടുക്കുക, അല്ലാതെ നമുക്ക് എപ്പോഴും എങ്ങനെയാ കാണണ്ടേ? അത് ചോദിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, പാരന്റ് ഡിസ്കഷൻ ലീഡ് ചെയ്യുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പറ്റിയ ഒരു സമയം ഫിക്സ് ചെയ്യുന്നു, ആ സമയത്ത് നമ്മൾ കാണുന്നു. അതിനകത്ത് വാല്യൂസിനകത്ത് ചില കാര്യത്തിൽ കോംപ്രമൈസ് പാടില്ല. അതായത് വർക്കിംഗ് ഡേയ്സില് നമ്മൾ എന്താണ് കാണേണ്ടത്? അത് സീരിയൽ വേണ്ട, ബാക്കിയൊന്നും വേണ്ട, ഇൻഫർമേഷൻ ന്യൂസ് വേണം. അത് ഏത് ന്യൂസ് ആണ് കാണുന്നത്, ഏത് ചാനലാണ്? സാറ്റർഡേ ഓക്കെ. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു നിലയ്ക്കും കൂടെ പോവില്ലെങ്കിൽ, അതുപോലെ തന്നെ പ്രൈം ടൈം കുട്ടികളോട് കൂടി സ്പെൻഡ് ചെയ്യേണ്ട, ഈവനിങ് അവർ വരുമ്പം പെൺകുട്ടികൾ പ്രത്യേകിച്ച് അവർ പറയാൻ ആഗ്രഹമുണ്ട്, കേൾക്കാൻ നിങ്ങൾക്ക് സമയമില്ല എങ്കിൽ, അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫോർമേഷൻ, ജീവിതത്തിന് വേണ്ടിയുള്ള ഫോർമേഷൻ എത്താതെ പോകുന്നു, ജീവിതത്തിന് വേണ്ടിയുള്ള അക്കമ്പനിമെന്റ് എത്താതെ പോകുന്നു. പിന്നെ അവർ പറയുമ്പോഴത്തേനും കുറ്റപ്പെടുത്തുവാണെ പിന്നെ അവരൊന്നും പറയല. അതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ പോലും, ആ മോളെ സാരമില്ല, ഇത്തവണ ഒരു മണ്ടത്തരം പറ്റി, അടുത്ത തവണ നമുക്ക് ശ്രദ്ധിച്ചാൽ മതിയല്ലോ എന്ന് പോസിറ്റീവായിട്ട് തിരിച്ചു പറഞ്ഞാൽ ആ മണ്ടത്തരമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൻ്റെ അടുത്ത് പോസിറ്റീവായിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കും. ഇന്ന് ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാം പറയാനുണ്ടെന്നറിയാം, എങ്കിലും നമ്മുടെ സമയം തീരുന്നതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ചർച്ചയിൽ നിങ്ങളോടൊപ്പമായിരുന്ന 6 വിശിഷ്ട വ്യക്തികൾക്കും ഒത്തിരി നന്ദി. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നടപ്പാക്കേണ്ട അല്ലെങ്കിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത്. അക്കമ്പനിമെന്റ്, കൂടെയായിരിക്കുക. പരിശുദ്ധ കന്യാകുമാരിയും അതിന് ഏറ്റവും നല്ല മാതൃകയാണ്. ഈശോയുടെ കൂടെ എന്നും പരിശുദ്ധ അമ്മ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ കൂടെയായിരിക്കും നല്ല മാതാപിതാക്കളാകാൻ നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വീണ്ടും കാണുക, അടുത്തയാഴ്ച വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.